ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് മെഡിക്കൽ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റിലുള്ള അബാൻ മോട്ടോഴ്സിലാണ്. ഇലക്ട്രിക് സ്കൂട്ടർ ആൻഡ് ബൈക്ക് ഷോറൂമാണ്. കണ്ടോ, ഇത് എപ്പോഴെങ്കിലും നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ ഷോറൂം ഒന്ന് വെറുതെ എങ്കിലും വിസിറ്റ് ചെയ്യണം. വേറെ ഒന്നല്ല, നമ്മൾ കൂടുതൽ സ്കൂട്ടേഴ്സല്ലേ പുറത്ത് കണ്ടിട്ടുള്ളതേ. സൂപ്പർ ബൈക്കുമാണ് ഇനി ഇത്, അതുവരെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയം ഇവിടെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അതിലേക്ക് വരാം. നമുക്ക് കുറച്ച് നേരം പരിചയപ്പെടാണ്ട് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ എന്താണ് ഇലക്ട്രിക് സ്കൂട്ടറും ബൈക്കിൻ്റെയും കാര്യങ്ങൾ അറിയണതിന് മുന്നേ കുറച്ച് നേരം പരിചയപ്പെടാണ്ടെന്ന് പറഞ്ഞില്ലേ. ഇത് ആദ്യം തന്നെ ഇവിടുത്തെ ചേട്ടനൊന്ന് പരിചയപ്പെടാം. ചേട്ടൻ്റെ പേരെന്താണ്? രമണൻ. ഓക്കെ, ഇത് എൻ്റെ ഫ്രണ്ടാണ്, ബീച്ചാണ്. ബീച്ചാൻ്റെ സണ്ണുണ്ട്, നിജിനുണ്ട്, അൻസിലുണ്ട്. അൻസിലാണ് ഷോറൂമിലെ സെയിൽസ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ അൻസിലിനോട് ചോദിച്ച് മനസ്സിലാക്കാം. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ അറിയാത്തതിനെക്കുറിച്ച് പറയുമ്പോൾ കൂടുതലായിട്ട് എടുത്ത് തളരയിൽ നല്ലത് ഒരാൾ ഹെൽപ്പിനുണ്ടെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ അൻസിൽ ബൈക്ക് നമുക്ക് തുടങ്ങാമല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ സ്കൂട്ടറാണ് പരിചയപ്പെടാൻ പോണത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. അൻസിൽ ബൈക്ക്, അപ്പോൾ ഇത് സ്കൂട്ടർ കണ്ടല്ലോ ബൈക്കിലിരിക്കണം. അപ്പോൾ ഇത് രജിസ്ട്രേഷൻ ഉള്ളതാണ് ഇല്ലാത്തതാണ്? ഇത് രജിസ്ട്രേഷൻ ഇല്ലാത്ത മോഡലാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ഉള്ളത് ഇല്ലാത്തതും തമ്മിൽ എന്താണ് വ്യത്യാസം? അതായത് രജിസ്ട്രേഷൻ ഇല്ലാത്ത മോഡൽ നമുക്ക് വിത്തൗട്ട് ഈ പറഞ്ഞ ലൈസൻസ് ഇല്ലാത്തവർക്കായാലും യൂസ് ചെയ്യാം. അതായത് ഒരു 14 വയസ്സിന് മേളിലേക്കുള്ള കുട്ടികൾക്കായാലും ഈ വണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അതിനും ഏജ് ലിമിറ്റ് ഉണ്ട്? അതെ, ഏജ് ലിമിറ്റ് ഉണ്ട്. 14 ഇയേഴ്സ് ഉള്ളവർക്ക് അതെ ഈ വണ്ടി രജിസ്ട്രേഷൻ യൂസ് ചെയ്യാം. പിന്നെ അത്യാവശ്യം പ്രായമുള്ളവർക്കായാലും ഹെൽപ്ഫുൾ ആണ്. ലൈസൻസ് ഉള്ളവർക്ക്, അതായത് രജിസ്ട്രേഷൻ ഉള്ള വേറെ മോഡലാണ് ഇത്. നമുക്ക് രജിസ്ട്രേഷൻ ഒന്നും ഇല്ല. പിന്നെ ഇൻഷുറൻസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇൻഷുറൻസ് നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് പ്രൈസ് വരുന്നുണ്ടെങ്കിൽ 80,000 രൂപ വരുന്നത്. അതായത് നമുക്ക് ഇൻഷുറൻസും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള എമൗണ്ട് 80,000 രൂപ. അതിന് നമുക്ക് ഈ പറഞ്ഞ 5 വർഷത്തെ ഇൻഷുറൻസ് ഉണ്ടാവും. 1 ഇയർ ബമ്പർ ടു ബമ്പർ, പിന്നെ 4 വർഷത്തേക്ക് തേർഡ് പാർട്ടി. അത് രണ്ടിനും സെയിം ആണ്? രജിസ്ട്രേഷൻ ഉള്ളതും ഇല്ലാത്തതിനും? ഇല്ല, രജിസ്ട്രേഷൻ ഇല്ലാത്തതിനും സെപ്പറേറ്റ് ആണ്, ഉള്ളതിനും വേറെ സെപ്പറേറ്റ്. ഇനിയിപ്പോ അറിയേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറയണത് റിവേഴ്സും കൂടി ഉള്ള സ്കൂട്ടറാണെന്ന് പറയണം. അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞാൽ കൊള്ളാം. കാണിച്ചു തരാം. അതെന്തായാലും നമുക്ക് എന്താണെന്നൊന്ന് കാണാം, നേരിട്ട് കാണാം. വണ്ടിയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വണ്ടി കീ ഓൺ ആക്കുക. കീ ഓൺ ആക്കി. നെക്സ്റ്റ് ഓൺ ആക്കിയിട്ട് നമുക്ക് ഇവിടെ മോഡുകൾ വരുന്നുണ്ട്. അതായത് ഗിയർ ഓപ്ഷൻസ് പോലെ തന്നെയാണ് സെയിം. അതായത് നമുക്ക് ഫസ്റ്റ് മോഡലിൽ കിട്ടുന്ന ഒരു 25 കിലോമീറ്റർ സ്പീഡാണ് വരുന്നത്. ഓക്കെ, ഈ 25 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ കമ്പനി പറയുന്ന മൈലേജ്. അതായത് നമുക്ക് 4 മണിക്കൂർ നമ്മൾ ചാർജിങ്ങിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 70 കിലോമീറ്റർ ആണ് നമുക്ക് കിട്ടുന്ന മൈലേജ് ഫസ്റ്റ് മോഡൽ. ഫസ്റ്റ് മോഡലിൽ 25 കിലോമീറ്റർ സ്പീഡ്. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ആകുമ്പോൾ മാക്സിമം 35 കിലോമീറ്റർ സ്പീഡ് വരും. നേരെ ഓപ്പോസിറ്റ്, സെൻട്രൽ ഓഫ് ഉണ്ടല്ലേ? സെൻട്രൽ ഓഫ് അല്ല, സെക്കൻഡ് ഗിയർ പോലെ. സെക്കൻഡ് ഗിയർ പോലെ അല്ലേ? അപ്പൊ ഫസ്റ്റിൽ ഇട്ടാ 25 കിലോമീറ്റർ, അതിലാണ് നമ്മൾ പറയുന്ന മൈലേജ്. പിന്നെ സെക്കൻഡ് മോഡ് ആകുമ്പോൾ മാക്സിമം 35 കിലോമീറ്റർ സ്പീഡ് വരും. തേർഡ് മോഡ് ആകുമ്പോൾ മാക്സിമം 45 കിലോമീറ്റർ സ്പീഡ് വരും. അപ്പൊ അതനുസരിച്ചുള്ള മൈലേജ് ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ അതുകൂടെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത മോട്ടർ ഇറങ്ങുന്നത് കാണാം, ടയർ ബാക്സിലും മോട്ടർ ഇറങ്ങേണ്ടത്. ഇപ്പൊ നേരെ തിരിച്ച് നമ്മൾ ഇവിടെ റിവേഴ്സ് ഗിയർ കൂടെ വരുന്നുണ്ടാവും. റിവേഴ്സ് ഗിയർ എടുത്ത് ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടി റിവേഴ്സ് പോകും. ഏകദേശം 2 കിലോമീറ്റർ സ്പീഡിലായിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാം. നമുക്ക് കാലുകൊണ്ടുള്ള പുഷിംഗ് ആ ഒരു സ്പീഡിൽ അല്ലേ, തിരിച്ച് ബാക്കിലോട്ട് തള്ളാൻ പ്രായമുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി എളുപ്പം. ആ ഒരു സ്പീഡിൽ മാത്രം ബാക്കിലോട്ട് വരും അല്ലേ? ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ അസാർ വരുന്നുണ്ട്. പിന്നെ ഡിക്കി ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതിന്റെ നോർമൽ നമുക്ക് ചാർജിംഗ് സ്ലോട്ട് വരുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് നമ്മുടെ ചാർജിംഗ് സ്ലോട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ ഇവിടെയാണല്ലേ? അതെ. ഇനി ചിലവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, അതായത് എവിടെയെങ്കിലും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം ലൈൻ ഒന്നും എത്താൻ വഴിയില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിന്റെ ഡിക്കി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്താണ് നമുക്ക് ബാറ്ററി വരുന്നത്. ഇതാണ് ബാറ്ററി. ഇത് നമുക്ക് ഇതിന്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഇത് നമുക്ക് ഡിസ്ചാർജ് ചെയ്തെടുക്കാം. ഇൻ കേസ് നമ്മളെങ്ങാനും വഴി പെട്ടുപോയാൽ നമുക്ക് ഈ വണ്ടി ഉന്തിക്കൊണ്ട് പോകേണ്ട ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ഈ ബാറ്ററി നമുക്ക് ഊരിയെടുക്കാം. ഇതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റാം. മനസ്സിലായി. അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. നമുക്ക് ഈ ബാറ്ററി കാണുന്ന നമുക്ക് 3 വർഷത്തേക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട്. അതെ. ഇൻ കേസ് വണ്ടിക്ക് ട്രബിളോ അല്ലെങ്കിൽ മൈലേജ് ഇഷ്യൂസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെന്റ് വാറണ്ടി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ സ്കൂട്ടറിനെ കുറിച്ച് അല്ലേ. ഇനിയിപ്പോ നെക്സ്റ്റ് എന്താണ് നമുക്ക് കാണികളോട് കാണികൾക്ക് അറിയാൻ വേണ്ടി അറിയാവുന്ന നമുക്ക് രജിസ്ട്രേഷൻ ഇല്ലാത്ത നമുക്ക് ഇത്രയും കൂടെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു വണ്ടി കൂടെ നമുക്ക് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാം. ഓക്കെ, അതിലേക്ക് പോയത്. ഇതേ അൻസിൽ പറഞ്ഞാലും ഇതേ വണ്ടി ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. അതെ, കണ്ട അടിപൊളി. ഇത് ബ്ലാക്കും ഒരു ഇതിന് ഈ കളറിനകത്ത് പറയണേ, ഈ കളർ കൺഫ്യൂഷൻ എനിക്ക്. ബീച്ച് അല്ലേ? ആ, ബീച്ച് കളറാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം നമുക്ക്. ആ, റിമോട്ടൊക്കെ ഉണ്ടല്ലേ? റിമോട്ടിൽ തന്നെ എന്തൊക്കെ പരിപാടി? ഡബിൾ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ
വണ്ടി ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആണ്. സ്റ്റാർട്ടിംഗ് ആവും. ഓ സ്റ്റാർട്ടായി, സൗണ്ട് ഇല്ലാത്തതാണ് അറിയാതല്ലേ. പിന്നെ എന്തൊക്കെ സ്വിച്ചസ് ആണ് അതിലുള്ളത്? പിന്നെ ഇതിൽ വരുന്ന ലോക്ക് ബട്ടൺ വരുന്നുണ്ട്. വണ്ടി ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് വെച്ചാല് ലോക്ക് ചെയ്തിപ്പോ ആരെങ്കിലും വണ്ടി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ലോക്ക് ആയിരിക്കും. പിന്നെ ഇത് അൺലോക്ക് ബട്ടൺ ആണ്, നമുക്ക് ആ ലോക്ക് മാറ്റാം. പിന്നെ അലാറം, നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാൻ ഒരു അലാറം. ഇത് ഡബിൾ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടിംഗ് ആയി. ഡബിൾ ടാപ്പ് ചെയ്താൽ സ്റ്റാർട്ടിംഗ് ആയി. ഇനി അതിൽ തന്നെ ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്ക് ഓഫ് ചെയ്യാം. അൺലോക്ക് ബട്ടൺ വന്നിട്ടുണ്ടെങ്കിൽ ഓഫ് ആയി, വണ്ടി ഓഫ് ആയി അല്ലേ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടാ വണ്ടിയിൽ. ഇനി ഇതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറയാനുള്ളത്? നമുക്ക് ഓൺ റോഡ് വരുന്ന പ്രൈസ് 111,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. അത് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഇൻഷുറൻസ് കൂടെ ഇൻക്ലൂഡ് ആണ്, 5 വർഷത്തേക്ക്. ഇതിന് നമ്മൾ കമ്പനി പറയുന്ന മൈലേജ് 150 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന മൈലേജ്. പിന്നെ ഇതില് ഇപ്പോ ചിലവർക്ക് നാല് മണിക്കൂർ പറഞ്ഞ സ്കൂട്ടേഴ്സിനൊക്കെ 4 മണിക്കൂർ വ്യത്യാസം. അതായത് നമുക്ക് ഇത് ചാർജിംഗ് ഉള്ളത് 0 to 100 ചാർജിംഗ് ടൈം വരുന്നത് 4 hours. പിന്നെ മറ്റുള്ള വണ്ടികൾ നമുക്ക് സിംഗിൾ ബാറ്ററി ആണ് വരുന്നത്. നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഡ്യുവൽ ബാറ്ററി ആണ്, 2 batteries വരുന്നുണ്ട്. നമുക്ക് ഡിസ്പ്ലേ ആകുമ്പോഴത്തേക്കും നല്ല നല്ല ഭംഗിയാണ്. ഹെഡ്ലൈറ്റ് ഒക്കെ കണ്ടോ, രാത്രി ഇതിലും ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ഉച്ച ടൈമിൽ ഞാൻ എടുക്കണോണ്ടാണ്. ഇൻഡിക്കേറ്ററും അതിൽ തന്നെ ഉണ്ടല്ലേ. ഡിജിറ്റൽ ആണല്ലേ. ചാർജിംഗ് ഓപ്ഷൻ എല്ലാം നമുക്ക് ഇവിടെ കാണിക്കും. ഇതിപ്പോ നിലവിൽ ചാർജ് കുറവാണ്, 100 ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലേ. പിന്നെ അത് നമുക്ക് ഡിക്കി സ്പേസ് കൂടെ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഡിക്കി സ്പേസ് വരുന്നത്. ഇതിലാണ് നമുക്ക് ബാറ്ററി വരുന്നത്. ഇതിലൊരു ബാറ്ററി, പിന്നെ ഒരു ബാറ്ററി നമുക്ക് ഇതിന്റെ അടിയിലാണ് ഒരു ബാറ്ററി കൂടെ വരുന്നത്. ഫസ്റ്റ് ബാറ്ററി തീരാൻ നേരത്ത് നമുക്ക് ഇതിന്റെ മോഡ് മാറ്റാൻ തന്നെ സെക്കൻഡ് ബാറ്ററി യൂസിംഗ് വരും. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ചാർജ് തീർന്നത് പലരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആയിരുന്നു. അത് എന്തായാലും അതില് പരിഗണിച്ച് നമുക്ക് അത്യാവശ്യം ഐറ്റംസ് ആയാലും നമുക്ക് ഇതിലേക്ക് സ്പേസ് വരുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് ചാർജ് ആവുമോ? ഇപ്പോ ഏകദേശം ഇപ്പൊ രണ്ടും ബാറ്ററി തീർന്നിരിക്കണെങ്കിൽ പുറം തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് യൂസ് ചെയ്യാം. യൂസ് ചെയ്യാം. അപ്പൊ അതും തീരാറായിട്ടിരിക്കുമ്പോ രണ്ടുകൂടി ഒരുമിച്ചാണ് ചാർജ് ആവണെങ്കിൽ 4 hours അല്ലെങ്കിൽ 4 hours രണ്ടുകൂടി ഒരുമിച്ച് ചാർജ് ആവും അല്ലേ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ വണ്ടി വേറെ സെൽഫോ കൺട്രോളോ ഒന്നും ഇല്ല, ജസ്റ്റ് കീ ഓൺ ആക്കിയാൽ വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. സെയിം തന്നെ നമുക്ക് ഇതിലേക്ക് 3 modes വരുന്നുണ്ട്. ഓക്കേ, നേരത്തെ പറഞ്ഞു. നേരത്തെ പറഞ്ഞ ഫസ്റ്റ് മോഡിൽ 25 kilometers, അതിലാണ് നമ്മൾ പറയുന്നത് 150 kilometers മൈലേജ് കിട്ടുന്നത്. സെക്കൻഡ് മോഡ് ആകുമ്പോഴത്തേക്ക് അതിന് വീണ്ടും വേരിയേഷൻസ് ഉണ്ടാവും. പിന്നെ 30 hours മാക്സിമം 45 kilometers. അപ്പൊ അതനുസരിച്ചുള്ള മൈലേജിന്റെ വേരിയേഷൻസ് ഉണ്ടാവും. നമുക്ക് എത്ര വരും എന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ റൈഡിംഗ് കംഫർട്ട് പോലെ ഇരിക്കും. അതിപ്പോ റണ്ണിങ്ങിൽ നമുക്ക് സെക്കൻഡിലേക്ക് ഇടാമോ? അങ്ങനെ ഇടാമോ, ചേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് റണ്ണിങ്ങിൽ തന്നെ ചേഞ്ച് ചെയ്ത് പോവാം. ഇതായിരിക്കും നമുക്ക് സെക്കൻഡ് മോഡൽ. അത്യാവശ്യം നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളേഴ്സ് ആണ്, ബ്ലാക്ക്, ഗ്രീൻ കളർ. മൂന്ന് കളേഴ്സ് ആണ് ഉള്ളത്. പിന്നെ വരുന്നത് ഗ്രീൻ. മൂന്നാമത്തെ കളർ തേർഡ് കളർ. പിന്നെ ഇതിന്റെ നമുക്ക് ഈ പറയുന്ന പോലെ പ്രസ്സൊക്കെ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കാം. നമുക്ക് ഓൺ റോഡ് വരുന്ന 138,000. 138,000 അല്ലേ. ഇതാണ് ഇപ്പോ തേർഡ് വൺ അല്ലേ. തേർഡ് വൺ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് രജിസ്ട്രേഷൻ മോഡലാണ്. അതായത് നമുക്ക് ഇത് ഇൻക്ലൂഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 15 years റോഡ് ടാക്സ്, 5 years ഇൻഷുറൻസ്, നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെയാണ് നമ്മൾ ഈ പറയുന്ന എമൗണ്ട്. ഇതിലൊന്നും നമുക്ക് എക്സ്ട്രാ ഫീച്ചർ എന്ന് പറയാനായിട്ട് മൈലേജ്, ഇതിന് കമ്പനി പറയുന്ന 170 kilometers ആണ് കമ്പനി പറയുന്ന മൈലേജ്. പക്ഷെ ഇവിടെ ട്രൂ മൈലേജ് എന്ന് പറഞ്ഞൊരു 130 to 140 kilometers ആണ് നമുക്ക് ഈ വണ്ടിക്ക് കിട്ടുന്ന മൈലേജ്. അതും ഫസ്റ്റ് മോഡല്. ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു 35-40 kilometers സ്പീഡാണ് വരുന്നത്. അതിലാണ് നമ്മൾ ഈ പറയുന്ന 130 to 140 ആ മൈലേജ് കിട്ടുന്നത്. പിന്നെ സെക്കൻഡ് മോഡിലേക്ക് ചേഞ്ച് ചെയ്യാം. സെക്കൻഡ് മോഡിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള സെയിം ഈ മൈലേജിന് വേരിയേഷൻസ് ഉണ്ടാവും. ചിലവർ റേസ് ആയിട്ട് ഓടിക്കും, ചിലവർ പയ്യെ ഓടിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിഫറൻസ് ഡിഫറൻസ് വരും. പിന്നെ ഇതൊന്ന് കാണിച്ചു കൊടുത്തത് ഇതാണ് ഈ വണ്ടിയിലുള്ള അല്ലേ. മറ്റേത് സ്വിച്ച് ടൈപ്പ് ആയിരുന്നു. സ്വിച്ച് ടൈപ്പ് സ്വിച്ച് തന്നെ, പക്ഷെ വേറെ മോഡല അല്ലേ. ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് അല്ലേ. ഇങ്ങനെയാണ് ഓട്ടത്തിൽ റണ്ണിങ്ങിലും ചേഞ്ച് ചെയ്യാം. പിന്നെ ഇതിനകത്ത് മെയിൻ ഒരു സംഭവം പറയുന്നുണ്ട് സ്പീക്കേഴ്സ്.
അല്ലേ? അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ബ്ലൂടൂത്ത് വഴി അല്ലേ മൊബൈലിൽ കണക്ട് ചെയ്തിടാം. അല്ലേ, ഞാനൊന്ന് കാണാം നമുക്ക്. മൊബൈലിൽ കണക്ട് ചെയ്യാൻ പോണേന്ന് ജസ്റ്റ് കീ ഓൺ ആക്കുക. കീ ഓൺ ആക്കി പിന്നെ നമുക്ക് ഇതാണ് ബ്ലൂടൂത്തിന്റെ ഓപ്ഷൻസ് വരുന്നത്. ഈ കാണണം അല്ലേ? നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. കണ്ടല്ലേ, ഇനിയിപ്പോ പാട്ടും കേട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം വേണ്ട അല്ലേ? ഹെഡ്സെറ്റ് വെച്ചാ പ്രശ്നമുള്ളത്. പാട്ടും വെച്ച് വണ്ടി ഓടിച്ച് നടക്കാം. അതിന് വെള്ളം കയറുമോ? ഇത് വാട്ടർ പ്രൂഫ് ആണ്. ഓക്കെ, ആൾക്കാർക്ക് സംശയം ഉണ്ടാവല്ലേ വാട്ടർ പ്രൂഫ് ആയിരിക്കും. കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ ഇടാ നോക്കട്ടെ. പാട്ട് അധികം കേൾപ്പിക്കൂല കേട്ടാ, വല്ല കോപ്പി റൈറ്റ് വരും. സൗണ്ട് ഇവിടെ കൂട്ടാ അല്ലേ? പാട്ട് ഞാനേ ഓഫ് ചെയ്താണ്ടല്ലേ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. എന്താ കോപ്പി റൈറ്റ് കയറും, എടുത്തത് വെറുതെ പോകും, അതുകൊണ്ട് കട്ട് ചെയ്താണ്. എന്നാലും ഇപ്പൊ എന്താണ് പറയാ, അല്ല ഞങ്ങളൊക്കെ പണ്ടും ചെയ്തിട്ടുണ്ട്, ഹെൽമെറ്റ് ഇല്ലാതെ അത് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് സീരിയസ് ഒക്കെ ഇട്ടിട്ട് സൺഡേ ഒരു രസമാണ്. അങ്ങനെ നമുക്ക് ഈ പറയുന്ന പോലെ വലിയായിട്ട് ചാർജോ കാര്യങ്ങളൊന്നും അതിലേക്ക് ഇറങ്ങില്ല. വാട്ടർ പ്രൂഫ് ആണ്. മഴയിലത്തെ ഈ പറഞ്ഞ പോലെ ഓടിക്കുന്നു. ഇതിപ്പോ യൂസ് ചെയ്ത ബാറ്ററി ചാർജ് പെട്ടെന്ന് ഇറങ്ങിപ്പോയിട്ടൊന്നും ഇറങ്ങും അല്ലേ? പിന്നെ സെയിം നമുക്ക് ഇവിടെ വരുന്ന ഡിക്കി സ്പേസും കൂടെ വരുന്നുണ്ട്. ഡിക്കി സ്പേസ് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻ കേസ് എവിടെയെങ്കിലും നമ്മൾ ട്രാപ്പ് ആയി പോയാൽ തന്നെ ഇതിലും രണ്ട് ബാറ്ററിയാ. ഇതിന് നമുക്ക് ഒറ്റ ബാറ്ററി ഉള്ളൂ. മറ്റേ ആ ഒരു മോഡലിൽ മാത്രം ബാറ്ററി. ഇതിലും സെയിം തന്നെ, ഇൻ കേസ് നമ്മൾ എവിടെയെങ്കിലും ട്രാപ്പ് ആയി പോയാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ വണ്ടി ഉന്തിക്കൊണ്ട് ഓപ്ഷൻ ഇല്ല. നമുക്ക് ഇവിടെ തന്നെ സെയിം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം അല്ലേ? മെയിൻ സ്വിച്ച് ചെയ്യാം, ഡിസ്ചാർജ്. വണ്ടി സ്റ്റാർട്ട് ആവണം. സ്റ്റാർട്ട് ആവുന്നില്ല, അതായത് തീർന്നിരിക്കുന്നു ചാർജ്. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം. നേരെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യും. എന്നിട്ട് കേബിൾസ് ഒക്കെ കേബിൾസ് ഒക്കെ എല്ലാം പിടിച്ചിട്ട് ഈ ബെൽറ്റ് ഊരി എടുക്കാം. ഒന്ന് കാണിച്ചു തന്നേരം ഒന്നും കൂടി ഊരിയെടുത്ത്. ഇനി ഊരിയെടുത്തിട്ട് നമുക്ക് ഈ ഒരു കണക്ടർ ഉണ്ട്. ഈ കണക്ടറിന് നമ്മൾ ഇതിലേക്ക് കൊടുക്കും. കൊടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ചാർജ് ചെയ്യാം. ഇപ്പൊ അടുത്തുള്ള ഷോപ്പ് ചെയ്തു ഷോപ്പ് ചെയ്തു. അങ്ങനത്തെ ഒരു ഉപകാരമാണ്. കാരണം നമ്മളിപ്പോ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇപ്പൊ പോലെ അറിയാലോ, വണ്ടി അവിടം വരെയൊന്നും തള്ളിക്കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആരെങ്കിലും ഫ്രണ്ട്സിനെ ആരെയും വിളിച്ചാൽ നമുക്ക് ഈ ബാറ്ററി ഊരിയെടുക്കാം, വീട്ടിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാം. ചാർജ് ചെയ്തിട്ട് വന്നിട്ട് തിരിച്ച് ഈ പറഞ്ഞ വണ്ടി തന്നെ തിരിച്ചു കുത്തിയാൽ മതി. ഇവൻ എന്ത് സംശയങ്ങളാണ് ഈ ചോദിക്കുന്നത് ചിന്തിക്കരുത്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാനത് ചോദിക്കണം. എനിക്ക് കുറെ അറിയാം. പിന്നെ സെയിം ഇതുപോലെ തന്നെ റിട്ടേൺ ചെയ്ത് റിട്ടേൺ വെക്കാം. നമുക്ക് ഇതുപോലെ തന്നെ തിരിച്ചു കുത്തുക, ബെൽറ്റ് ടൈറ്റ് ചെയ്യുക, മെയിൻ സ്വിച്ച് ഓണാക്കുക. ഓണാക്കുക, പരിപാടി കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞു. അപ്പോ കേട്ടില്ല. പിന്നെ ഇതേപോലെ ഞങ്ങളുടെ മെയിൻ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ നേരെ പാട്ട് കേൾക്കുക. വണ്ടി ഓടിച്ചില്ലെങ്കിലും പാട്ട് കേൾക്കുക, അതാണ് നമ്മൾ പറയാം. ഇതിന്റെ റിമോട്ട് ഒന്ന് കണ്ടോ കേട്ടോ, ഒന്ന് കാണിച്ചോടേ. കാണാനൊക്കെ ഒരു നല്ല ഭംഗിയുണ്ട്. ഇതാണിപ്പോ റിമോട്ട്. അതിൽ സ്റ്റാർട്ടിംഗ് അല്ലേ? അതെ, ഡബിൾ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടിംഗ് ആയി. വണ്ടി സ്റ്റാർട്ടിംഗ് ആയി. ഓക്കെ, ഇതിൽ അൺലോക്ക് ബട്ടൺ ഉണ്ട്. ഈ അൺലോക്ക് ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ വണ്ടി ഓഫ് ആവും അല്ലേ? നേരത്തെ പോലെ തന്നെ. അതെ, സെയിം തന്നെ. അവിടെയൊക്കെ നല്ല ഭംഗിയിലാണ്ടിരിക്കണം കീ സെറ്റൊക്കെ. ഇതൊന്നും പിടിച്ചേ. അപ്പൊ എന്തായാലും ഉണ്ടല്ലോ, നന്ദിയുണ്ട് അൻസിൽ ബ്രോ. അപ്പൊ ഇനിയിപ്പോ നമ്മ പരിചയപ്പെടാൻ പോണ സൂപ്പർ ബൈക്കാണ് അല്ലേ? പറയണം, കാരണം എന്താണ് അടിപൊളി ഒന്നും പറയാനില്ല. ഇങ്ങനത്തെയൊക്കെ ബൈക്ക് ഇറങ്ങിയിട്ടുണ്ട്, എന്നാലും മെയിൻ ഐറ്റമാണ്. അത് ഞാൻ പെൻഡിങ് വെച്ചാണ്, ലാസ്റ്റത്തേക്ക് വെച്ചാണ് കാരണം അത് അല്ലേ, അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെ തന്നെ വരട്ടെ എന്ന് ഓർത്തിട്ടാ. അപ്പൊ അതിലേക്ക് പോയാൽ നമുക്ക്. അപ്പൊ ഇനിയിപ്പോ പരിചയപ്പെടാൻ പോണ വണ്ടിയുടെ പേരൊന്നും നമ്മളുടെ ഒഡീസി ഇവോക്കിസ് എന്ന് പറയും. ഇവോക്കിസ് എന്ന് പറയാം. ഇതേ ഇരിക്കണം, അതെ കണ്ടോ, നേരിട്ട് കണ്ടോ. ഞാനൊന്ന് ചുറ്റിക്കറി കാണിച്ചുതരാം. അതിനുള്ള ഉണ്ടത് ആള് അതാണ് നേരിട്ട് കാണിച്ചിരുന്നു. കണ്ട എന്താ ഭംഗി നോക്കിയ. അപ്പൊ ഇനി നമ്മുടെ സൂപ്പർ ബൈക്ക് പരിചയപ്പെടാം അല്ലേ? അതെ, ഒഡീസി ഇവോക്കിസ്. ഓക്കെ, അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ തന്നെ നമ്മുടെ മെയിൻ ഒരു കാറ്റഗറിയാണ്. അത്യാവശ്യം നമുക്ക് കൂടുതൽ മൂവ്മെൻ്റ് ഉള്ളത്. കാരണം ബൈക്ക് കാറ്റഗറി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നമുക്കാണ് വരുന്നത്. കാരണം ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ഹബ് മോട്ടറാണ്, ബെൽറ്റ് ടൈപ്പ് അല്ല നമുക്ക് വണ്ടിക്ക് വരുന്നത്. കാരണം ബെൽറ്റ് ടൈപ്പൊക്കെ തന്നെ ഒരുപാട് ഇഷ്യൂസ് വരാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ടയറിൽ തന്നെയാണ് വണ്ടിക്ക് ഈ പറഞ്ഞ പോലെ ടയറിൽ തന്നെയാണ് നമുക്ക് ഹബ് മോട്ടർ വരുന്നത്. ഇതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്, എല്ലാവരും ഓൺ റോഡ് പ്രൈസ് ആണ് ഇപ്പോൾ നോക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് 196,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. ഇസ് പറയുമ്പോൾ തന്നെ 15 വർഷം റോട്ടാക്സ്, 5 വർഷത്തെ ഇൻഷുറൻസ്, നമ്പർ പ്ലേറ്റ് എല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് വരുന്നത്. പറഞ്ഞ 196. നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗിയർ ഓപ്ഷൻസ്, നമുക്ക് മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് കാല് രണ്ടും ഫ്രീ ആയിരിക്കും. കാല് നമുക്ക് ബ്രേക്കോ അല്ലെങ്കിൽ ഗിയറോ വരുന്നില്ല. നമുക്ക് സ്കൂട്ടർ മോഡൽ പോലെ തന്നെ നമുക്ക് കയ്യിൽ തന്നെ നമുക്ക് ബ്രേക്കിംഗ് ഓപ്ഷൻ, ഗിയർ ഓപ്ഷൻസും വരുന്നത്.
ഒന്ന് കാണിച്ചു കൊടുത്തേക്കട്ടെ. ഇതെങ്ങനെയാണ്? ഇതാണ് നമുക്ക് ഗിയർ ഓപ്ഷൻ. അത് കാല് ഫ്രീ ആയിരിക്കും പറഞ്ഞത്, അവിടെ ഗിയറോ ബ്രേക്കോ ഒന്നുമില്ല. ഇതിനകത്ത് പിന്നെ ഗിയറിന്റെ പരിപാടി എങ്ങനെയാണ്? ഗിയറിന്റെ ഓപ്ഷൻസ് ഫസ്റ്റ് വരുന്നത് റിവേഴ്സ് ഗിയർ. പിന്നെ വരുന്ന പാർക്കിംഗ് മോഡ്. ഈ പാർക്കിംഗ് മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂട്രൽ പോലെ തന്നെയാണ്, വണ്ടി ന്യൂട്രലായിരിക്കും. നമുക്ക് ഓടിക്കേണ്ടത് ഡ്രൈവ് മോഡാണ്. ഡ്രൈവ് മോഡിലാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. നമ്മൾ ഈ ഡ്രൈവ് മോഡിലാണ് നമ്മൾ ഈ പറയുന്ന മൈലേജ് കിട്ടുന്നത്. കമ്പനി പറയുന്നത് 140 km ആണ് കമ്പനി പറയുന്ന മൈലേജ്. ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സിനും 140 കിട്ടുന്നതുകൊണ്ട് എബവ് 150 വരെ നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. കസ്റ്റമേഴ്സ് റിവ്യൂവിൽ തന്നെ പറയുന്നതാണ് 150 എബവ് നമുക്ക് ഈ പറയുന്ന മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് സ്പോർട്സ് മോഡാണ്. സ്പോർട്സ് മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മാറുമ്പോൾ വണ്ടിക്ക് കുറച്ച് പുള്ളിങ്ങും പവറും കൂടെ വരും. അതായത് നമുക്ക് ഓവർടേക്കിംഗ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ വേണമെന്ന് നമുക്ക് സ്പോർട്സ് മോഡിലേക്ക് ഇടാം. അപ്പോൾ വരുമ്പോഴത്തേക്കും അതേ ഡ്രൈവ് മോഡിൽ നമുക്ക് ഏകദേശം ഒരു 65-70 km സ്പീഡാണ് കിട്ടുന്നത്. നമുക്ക് ഈ സ്പോർട്സ് മോഡിലേക്ക് കുറച്ച് വണ്ടിക്ക് പുള്ളിയും പറയണം. അപ്പോൾ അതനുസരിച്ചുള്ള മൈലേജ് വ്യത്യാസം വരും. മാക്സിമം 80 km സ്പീഡ് നമുക്ക് ഈ സ്പോർട്സ് മോഡിലാണ്. 80 വരും. അപ്പോൾ 80 ഓടിക്കുമ്പോഴത്തേക്ക് ഒരു 90-110 km ആയിട്ട് ഡിഫറൻസ് ഉണ്ടാവും. 90-110 ആ ഒരു കാറ്റഗറിയിലായിട്ടാണ് നമുക്ക് മൈലേജ് ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നോർമൽ മൈലേജ് എത്രയാണോ? നോർമൽ 140 km. കമ്പനി പറയുന്നത് 140 ആണ്, പക്ഷേ നമുക്ക് 140 തന്നെ കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. പിന്നെ ഫുൾ ചാർജ് ആവാൻ 4 മണിക്കൂർ ആയിട്ട് നമുക്ക് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് 6 മണിക്കൂറാണ് 100 ചാർജിങ് ടൈം വരുന്നത്. അതായത് നമ്മളിപ്പോൾ നൈറ്റ് എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് നൈറ്റ് കുത്തിയിടും. കുത്തിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് നമ്മുടെ ചാർജിങ്. അതായത് ഫുൾ ചാർജ് ആകുമ്പോൾ ആ ചാർജർ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും പേടിക്കാനില്ല, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫ് ആവുന്നുണ്ട്. എല്ലാവരും രാവിലെ വന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് മീൻസ് സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് വണ്ടിയിലേക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലമോ അല്ലെങ്കിൽ ബാറ്ററിയിലേക്ക് എന്തെങ്കിലും എഫക്റ്റീവ് എന്നുള്ളൊരു പേടി അതിലേക്ക് വരണം. പിന്നെ നമുക്ക് ഈ ടാങ്ക്, എല്ലാവരും ചോദിക്കുന്നത് ടാങ്കിന്റെ ഒരു കേസാണ്, ടാങ്കിലേക്ക് പെട്രോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിലേക്ക് ഒന്നുമില്ല, കാരണം ബൈക്കിനൊരു ഷോ കിട്ടണമെന്നുണ്ടെങ്കിൽ പെട്രോൾ ടാങ്ക് വരണം. ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ. പിന്നെ വരുന്നത് നമുക്ക് ഫുൾ ഡീറ്റെയിൽ മീറ്ററാണ്. നമുക്ക് വണ്ടിയുടെ ചാർജ്, വണ്ടിയുടെ ചാർജ്, പിന്നെ വോൾട്ടേജ് കാണിക്കും. ഈ വോൾട്ടേജ് മാറിയിട്ട് പിന്നെ ടോട്ടൽ കിലോമീറ്ററാണ് വരുന്നത്. പിന്നെ അത് മാറിയതിന് ശേഷം നമുക്ക് വരുന്ന ഓട്ടോ ട്രിപ്പാണ്. അതായത് ഇനി എത്ര കിലോമീറ്റർ പോവാം എന്നുള്ള ഒരു ഓപ്ഷൻ വേണ്ടത്, എത്ര കിലോമീറ്റർ ഒക്കെ പോകുന്നതെന്ന് അറിയാനുള്ള ഓട്ടോ ട്രിപ്പ്. പിന്നെ നമുക്ക് ഗിയർ ഓപ്ഷൻസ് ഇവിടെ തന്നെ കാണിക്കും. ജസ്റ്റ് റിവേഴ്സ് ഗിയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ റിവേഴ്സ് കാണിക്കും. ഡിസ്പ്ലേ തന്നെ പാർക്കിംഗ് കാണിക്കും, പാർക്കിംഗ് കാണിക്കും. പിന്നെ ഡി എന്ന് പറയുമ്പോഴത്തേക്കും സെക്കൻഡ് ഗിയർ, ഡി ഓപ്ഷൻ ഡ്രൈവ്. പിന്നെ സ്പോർട്സ് മോഡിലേക്കുമ്പോൾ തേർഡ് ഗിയർ ആയിട്ടാണ്. ഇതാണ് നമുക്ക് ഇതിന്റെ സിസ്റ്റം കൂടെ വരുന്നത്. പിന്നെ ബാറ്ററിക്ക് സെയിം തന്നെ നമുക്ക് 3 വർഷത്തേക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി, ഹബ് മോട്ടറിന് 1 വർഷം വാറണ്ടി, പിന്നെ ചാർജറിന് 1 വർഷത്തേക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി കൂടെ. പിന്നെ ഇനിയൊരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാത്തിനും ഹെൽമെറ്റ് നിർബന്ധമല്ലേ? ഹെൽമെറ്റ് നമുക്ക് രജിസ്ട്രേഷൻ ഉള്ള വണ്ടികൾക്ക് നിർബന്ധമാണ്. മറ്റുള്ള നിർബന്ധമല്ല, പക്ഷെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഹെൽമെറ്റ് യൂസ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസ് യൂസ് ചെയ്യുക. ആ പറഞ്ഞാണ് പക്കാ കാര്യമാണ്. അതായത് എല്ലാവരും എന്താണ് പറയുക, രജിസ്ട്രേഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ പോലും അതിന് ഹെൽമെറ്റ് യൂസ് ചെയ്യണം, യൂസ് ചെയ്യണം. അത് നിർബന്ധം അല്ലെങ്കിൽ തന്നെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഹെൽമെറ്റ് യൂസ് ചെയ്യുക, ഇൻഷുറൻസ് എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിൻ്റെ പറയാനുള്ളത് അല്ലേ? എന്തായാലും ഇത് സംഭവം കൊള്ളാം കേട്ടോ ബൈക്ക് പ്രേമികൾക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം, ഒന്നും പറയാനില്ല. സ്പോർട്ടി ലുക്ക് ബേസ് കൂടെയാണ് വണ്ടിക്ക്. സമയമില്ല, അല്ലെങ്കിൽ ഞാൻ റൈഡും കൂടി നടത്തിയിട്ട് പോകാമായിരുന്നു. സത്യം പറഞ്ഞാൽ ഫുഡ് അടിച്ചിട്ടില്ല ഇവിടെ വന്നിട്ട്. അപ്പോൾ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാണ്ട് സമയമില്ല, വിശന്നിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞില്ലേ? ഇത് എന്നെ വിടണല്ല, അൻസിൽ ഭായി ഇവിടെ നിൽക്കണേ. ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് അടിച്ചിട്ട് എന്തായാലും ഞാൻ വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോണെന്ന് കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, വന്നിട്ട് അഭിപ്രായം പറയാം. അൻസിൽ ഭായി കയറിക്കോട്ടോ. ഗിയർ ഓണാക്കി, എഞ്ചിൻ ഓണായി, സ്റ്റാൻഡ് മാറ്റി. ആ നെക്സ്റ്റ് ഏതാണ്? റിവേഴ്സ് ഗിയർ. റിവേഴ്സ് ഗിയറിലേക്ക്, റിവേഴ്സ് ഗിയർ. ഞെക്കണോ? ഇല്ല, ഓ ഇങ്ങനെ ഉണ്ട്. അതെ, റിവേഴ്സ് പോണം. ഞാൻ ഫസ്റ്റ് ടൈം ആണ്ട്ത് ട്രൈ ചെയ്യണം. ഒരു മിനിറ്റ് പുറയിൽ ആളുണ്ട്, പോട്ടെ. കുറച്ചൊരു വൈഡ് പിടിച്ചാൽ റിവേഴ്സ് പോണ അടിച്ചു കൊടുക്കാൻ. അല്ലേ, ഞാൻ ആക്സിലേറ്റർ ഇരിക്കണേ. റിവേഴ്സ് പോണല്ല, കണ്ട ഇങ്ങനെയാണ് റിവേഴ്സ് പോണത്. ആ അടിപൊളി. ഇനിയിപ്പൊ ബാക്കിലോട്ട് ഓടിക്കാനുമായി. ഇനി മോഡ് ഡ്രൈവ് ആക്കണം അല്ലേ? ഡി ആക്കി, റണ്ണിങ് ആണ്, കയറിക്കോ. അപ്പൊ നമുക്ക് റൈഡ് അടിച്ചിട്ട് തരാം. ക്യാമറ വേണമെങ്കിൽ കൊടുത്തോളൂ. ആ അപ്പൊ എന്തായാലും ഞാനതൊന്ന് റൈഡ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. കഴിഞ്ഞ പോവാല
നമ്മളെപ്പോൾ വണ്ടി എടുത്താലും ആദ്യം മിറർ രണ്ടും പൊക്കണമെന്ന് നോക്കണം. അത് ഏത് വണ്ടിയാണെങ്കിലും കേട്ടോ, മിറർ നോക്കാണ്ട് ഓടിക്കുന്നവരൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷേ അത് മെയിനാണ്. മിറർ നോക്കി ഓടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഈസിയാണ്, കുറച്ച് ടൈം എടുക്കുമെന്നുള്ളൂ ശരിയായി വരും. കണ്ട അങ്ങനെ ഹൈവേ കയറി ഇനി നമ്മൾ സ്പോർട്സ് മോഡിലേക്ക് ഇട്ടിട്ടൊന്ന് ഓടിച്ചു നോക്കട്ടെ, വണ്ടിയുടെ പവറൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്തേട്ടാ. അതെ, കുഴപ്പമില്ല കേട്ടോ, വണ്ടി ഓടിക്കാനൊക്കെ നല്ല സ്മൂത്താണ്. പിന്നെ നമ്മൾ അറിയാണ്ട് ബ്രേക്കും ഗിയറൊക്കെ ഇടാനൊന്ന് നോക്കും. അതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓടിക്കുന്നത്, ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ രണ്ട് ദിവസം ഓടിച്ച് കഴിയുമ്പോൾ ശരിയാവും, അത്രേ ഉള്ളൂ. ഒന്നും പറയാനല്ലേ, അടിപൊളി. ഇടക്കെന്താണ് വണ്ടി ബ്ലോക്കിൻ്റെ ഇടയിൽ നിന്നപ്പോൾ ഞാനിവിടുത്തെ വണ്ടി ഓഫായി പോയേ, എന്തൊക്കെയാണ്. പിന്നെ ഇടയ്ക്ക് ഗിയറൊക്കെ അന്വേഷിച്ച് ഇറക്കേണ്ടി വന്നു, പക്ഷേ ഒരു ഒന്നോ രണ്ട് തവണ ഓടിച്ച് കഴിയുമ്പോൾ സെറ്റാവും കേട്ടോ. നല്ല രസമുണ്ട് ഓടിക്കാനൊക്കെ, അത്യാവശ്യം പവറൊക്കെ ഉണ്ട്. ഞങ്ങൾ കണ്ടുപേര് ഏകദേശം ഒരു 90 കിലോയുടെ അടുത്തുണ്ട്, ഒരു 170 kilos ഉണ്ടായിരുന്നു പേരിൽ. എന്നിട്ട് നല്ല പവർ കിട്ടണ്ടായിരുന്നു, നല്ല ഇതായിരുന്നു റൈഡ് ചെയ്തിട്ടൊക്കെ. എനിക്ക് ഞാൻ ഹാപ്പിയാണ്. അതെ, ഇവിടെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. പേരെന്താണ്? ഷാഹിർ. പേരെന്താ? ആസിൽ. ആദി എന്നടെ കൈ മാറ്റടേ, സൂപ്പർ ബൈക്കിലാവുമ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് കാണിച്ചിരിക്കണം. ഇപ്പോൾ ഒരു ഡെലിവറി ഉണ്ട് ബൈക്ക്, നമുക്ക് അതും കൂടി വീഡിയോ എടുത്തിട്ട് നമ്മുടെ അടുത്ത് പോകണമല്ലോ, കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഡെലിവറിക്ക് വേണ്ടി വണ്ടി ഉറപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ, കാരണം നമ്പർ പ്ലേറ്റ്. ഇപ്പോൾ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടാണല്ലേ പുറത്ത് വിടാറ് അല്ലേ? ഏയ്, പേരെന്താണ്? റാസി. ആ റാസി ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേണ്. ആ ശുഭ മുഹൂർത്തത്തിലേക്ക് കിടക്കണേണ്. അപ്പം അതിന് മുന്നേ ഒന്ന് പരിചയപ്പെട്ടെ കേട്ടോ. ചേട്ടാ, ചേട്ടൻ്റെ പേരെന്താണ്? എവിടെ സ്ഥലം? പെരുമ്പാവൂർ. എടാ, നിൻ്റെ പേരെന്താ? ആ ഓക്കെ, നിൻ്റെ ആസിൽ. അതെ അല്ലേ. അപ്പോൾ ചേട്ടൻ വണ്ടി, പുതിയ വണ്ടി വാങ്ങിയിട്ട് അത് ഇറക്കാൻ വേണ്ടിയാണ്. ആ സെയിം ടൈമിലായിരുന്നു നമ്മളിവിടെ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചേ. അപ്പോൾ ഞാൻ പറഞ്ഞത് അതും കൂടി ഒന്ന് കാണിക്കണമെന്നൊരു ആഗ്രഹം പറയാം. ചേട്ടൻ പറയും അതിനൊന്നും എടുത്തോ, കുഴപ്പമില്ലെന്നും പറഞ്ഞ് നിന്നതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാമല്ലോ, ഓപ്പൺ ചെയ്തു. ആ മേടിച്ചോ, മേടിച്ചോ. ആ അടിപൊളി, അവനെ കാണില്ല, അവൻ ആ ഓക്കെ. ഇവിടെ നോക്കി, ഇവിടെ നോക്കി എല്ലാവരും. അപ്പോൾ ഫസ്റ്റ് റൈഡ് നടത്താൻ പണിയാണ്, എന്തായാലും നമുക്ക് നേരിട്ട് കാണാം. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുന്നതനുസരിച്ച് വെറുതെ എങ്കിലും വന്ന് ഈ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്യണം, കാരണം അതെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇലക്ട്രിക്കൽ സ്കൂട്ടറും ബൈക്കൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ കണ്ടില്ല, അല്ലെങ്കിൽ അതിന് അതും ഇപ്പോൾ പെട്രോൾ വണ്ടി തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അറിയണം. അതിനൊക്കെ വേണ്ടിയിട്ട് എനിക്കൊരു വീഡിയോ കൂടി എടുത്ത് ഇങ്ങനെ ഇട്ടത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഓപ്ഷൻസും കൂടെ മെയിനായിട്ട് നമ്മൾ ഇതിലേക്ക് എല്ലാവരും കാറ്റഗറി മാറാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോളിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു 110 പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 35 km മൈലേജ് കിട്ടും. നേരെ തിരിച്ച് നമുക്ക് ഇതിലേക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 4-6 മണിക്കൂർ ചാർജ്. അതായത് 6 മണിക്കൂറിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് കറണ്ട് ആവുന്നത് 4 യൂണിറ്റാണ്. ഒരു എമൗണ്ട് വെച്ച് നോക്കിയാണെങ്കിൽ 25 rupees. ഈ 25 രൂപക്കാണ് നമ്മൾ ഈ പറയുന്ന 140 km നമ്മൾ ഓടുന്നത്. കസ്റ്റമേഴ്സിന്റെ പാക്ക് റിവ്യൂലൊക്കെ വെച്ച് നോക്കുമ്പോൾ അവൾക്ക് 2 മാസം കൂടുമ്പോഴത്തേക്കും, അത് ഡെയിലി ഈ പറയുന്ന 100-140 km ഓടിയാൽ തന്നെ ഒരു 2 മാസം കൂടി ഒരു 500-600 ആ എമൗണ്ടാണ് നമുക്ക് കറണ്ട് ബില്ലായിട്ട് വരുന്നത്. ബാക്കി അടിക്കുന്ന ഈ പെട്രോളിൻ്റെ എമൗണ്ട് എല്ലാം നമ്മുടെ സേവിങ്ങിലേക്കാണ്. അത് ഉദ്ദേശമാണ് എല്ലാ കാറ്റഗറി ആൾക്കാരും ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അനുസരിച്ച് സന്തോഷം. ഓക്കെ, അനുസരിച്ചുണ്ടായിരുന്ന എനിക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ. ഇതിലും നല്ല ഓപ്ഷൻ വേറെ കിട്ടാനില്ല, അത് ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ഒരു മനസ്സിലെ തന്നെ കാണാൻ ശ്രമിക്കുക, എന്തെങ്കിലും നിങ്ങളുടെ ഭാഗ്യമാണ്. പക്കയായിട്ട് കാര്യങ്ങൾ വേണ്ട, ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാം വ്യക്തമായി. ബാക്കി ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഞങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ചോദിക്കാവുന്നതാണ്, ടെസ്റ്റ് ഡ്രൈവ് നടത്താവുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പലാരിവട്ടം അബാൻ മോട്ടോഴ്സ്. യെസ്, മെഡിക്കൽ സെൻ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നമ്മുടെ EMC ഹോസ്പിറ്റലിൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് അവിടെ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇത്ര നേരം എന്നോട് സഹകരിച്ച് എനിക്ക് എല്ലാവരോടും നന്ദി അറിയിക്കുന്നത്. കുറച്ച് നേരം നമ്മൾ ക്യാമറ യൂസ് ചെയ്ത് വെച്ചത് മിജിനാണ്, ബീച്ചാണെന്നുണ്ടെൻ്റെ ഫ്രണ്ടാണ് അനിൽ ഭായ്. ഒന്നും കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പൊ നമ്മള് വേറെ എന്തെങ്കിലും പറയണ്ടോ? നല്ല സർവീസും കാര്യങ്ങളൊക്കെ നല്ല പക്കാ പക്ക. അൻസിലാണ് കോൺടാക്ട് ചെയ്യുന്നത്, അൻസിലെ കോൺടാക്ട് ചെയ്യും, എല്ലാ കാര്യങ്ങളും പക്കാ പക്കായിട്ട് നടക്കുന്നുണ്ട്. എന്ത് കാര്യം നെറ്റ് പോൾട്ട് ഇളകിയിട്ടിനെ പോലും അൻസിലിനെ വിളിക്കും, ഞാൻ കോൺടാക്ട് ചെയ്യും, നേരെ വിളിച്ചിട്ടാ പോരി എന്ന് വന്നിട്ട് ഞാൻ ഇവിടെ എല്ലാ കാര്യം ഞാൻ വന്നില്ലെങ്കിൽ എന്റെ കൊച്ചിനെ വിടും, വന്നിട്ട് എല്ലാ കാര്യം. നമ്മുടെ ഇവിടെ പുറത്തിരിപ്പുണ്ട്. അപ്പോൾ
എന്താ പറയാ, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ല ഇതിൽ നല്ല ഓപ്ഷൻ വേറെ കിട്ടാനുണ്ട്. ഇപ്പൊ കസ്റ്റമറിന്റെ ഇതും കൂടി കേട്ട് അല്ലേ, കസ്റ്റമേഴ്സ് എല്ലാവരും ഹാപ്പിയാണ്. കസ്റ്റമേഴ്സ് ഞാൻ എന്റെ ഇതിൽ തന്നെ പറഞ്ഞിട്ട് ഞാൻ മറ്റുള്ള ആൾക്കാരോട് വണ്ടിയും എടുപ്പിച്ചിട്ടുണ്ട്. മെയിൻ കാര്യം പറയാൻ പറഞ്ഞു, നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ കാരണം ബീച്ചേട്ടാണ്. ബീച്ചേട്ടാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും എടുക്കാനിരിക്കും. ഗ്യാപ്പ് കിട്ടിയില്ല. മെയിൻ ആയിട്ടുള്ള റീസൺ കസ്റ്റമർ ഹാപ്പിയും കൂടെ ആയതുകൊണ്ടാണ് നമുക്ക് റെഫറൻസ്. ഇതേപോലെ തന്നെ എന്ത് വണ്ടിക്ക് കംപ്ലൈന്റ്, പിന്നെ ഞാൻ പല ആൾക്കാരുടെ ഞാൻ ഇതിൽ എൻ്റെ ഞാൻ യൂസ് ചെയ്യണോണ്ടിട്ട് ഞാൻ പല ആൾക്കാരുടെ നിന്ന് പറഞ്ഞിട്ട് അവരോട് ഞാൻ പറഞ്ഞ് അൻസിലായിട്ട് ഞാൻ ബന്ധപ്പെടും, എന്നിട്ടാണ് കസ്റ്റമർ ഇങ്ങനെ വിടുന്നത്. അങ്ങനെ നമ്മൾ അൻസിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും ചേട്ടാ ഒന്നും നോക്കണം, ചേട്ടൻ വിട്ടു, ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റു. എല്ലാം നമ്മുടെ അൻസിൽ ഇന്നവരെ ചെയ്തു തന്നിട്ടുണ്ട്, ഇന്നവരെ ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇനിയും നമുക്ക് അങ്ങോട്ട് അൻസിലിൻ്റെ ഭാഗത്ത് നിന്ന് അൻസിൽ ചെയ്തു തരാമെന്ന് എനിക്ക് ഉറപ്പുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കസ്റ്റമർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടണം. അതെന്തിനാണെന്ന് വെച്ചാൽ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾക്ക് അതാണ് ആവശ്യം. ഓക്കെ, എന്നാലേ പുതിയ പുതിയ വെറൈറ്റി വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. കുറേ ഐഡിയാസ് ഉണ്ട്, ഒന്ന് കയറിക്കിട്ടിട്ട് എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ വേറെ ഒന്നും പറയാനല്ലോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.